നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും. മറ്റൊരു ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡെറിവേറ്റീവ്സിലെ ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങളൊന്ന് കാണണം, കാരണം എക്സാമിന് വരുന്ന കറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് തരുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലപോലെ കുട്ടികൾ ഈ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. മീൻസ് എല്ലാവരും 1 മന്ത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ 25-ാം തീയതിക്ക് ശേഷം കുട്ടികൾ നല്ല രീതിയിൽ കൂടെ കാണുന്നുണ്ട്. ഓക്കെ, സൂപ്പർ. കാരണം നിങ്ങൾക്കൊരു തീരുമാനമുണ്ട്, പഠിച്ച് തീർക്കാൻ ഇതൊക്കെ മതി. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ കൂടെ സംഭവിക്കട്ടെ. പിന്നെ ഒരു കാര്യം ഇതിനിടയ്ക്ക് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, പ്ലസ് ടു എല്ലാവരും ഇപ്പോൾ ഒരു മറന്ന മട്ടാണ്. പിന്നെ സ്കൂളിലൊക്കെ ചില ചില എക്സാംസുകൾ വരുമ്പോൾ മാത്രം ഇതെടുത്ത് നോക്കുന്ന പണിയാണ്, അല്ലാത്ത സമയങ്ങളൊന്നും അത് ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഒത്തിരി വർക്കുണ്ട്. പ്ലസ് ടുവിനെ പഠിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്ലസ് ടുവിനെ നോക്കാതിരിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവരുത്, പിന്നീട് അത് പിന്നൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എല്ലാം നല്ല രീതിയിൽ കൂടെ കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ തന്നെ വേണം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ. എങ്ങനെ പഠിക്കണം, ഏകദേശം എത്ര സമയം പഠിക്കണം, എന്നെങ്കിലേ തീരുള്ളൂ എന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലോട്ട് കയറാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുണ്ട്, മീൻസ് ഓൺലൈൻ ക്ലാസ്സുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ട. അതുകൊണ്ട് പ്ലസ് ടു റെഗുലർ ക്ലാസ്സും ഉണ്ട്, രണ്ടിനും ജോയിൻ ചെയ്യാം. മാത്സിനെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളാക്കി എക്സാമിന് എഴുതാൻ പറ്റും എന്നുള്ള ഉറപ്പും തരുന്നുണ്ട്. ഓക്കെ, അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കയറാം. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഈ എക്സാമിന് ഉറപ്പായിട്ടും വരുന്നതാണ് ഡിഫറൻഷിയേറ്റ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറൻഷിയേറ്റ് കൂടെ ചോദിക്കുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏറ്റവും ഉറപ്പ് എന്ന് പറയുന്നത് 1-ാമത്തേത് പ്രോഡക്റ്റ് റൂള്, 2-ാമത്തെ ക്വോഷ്യന്റ് റൂള്. രണ്ടും 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് പ്രോഡക്റ്റ് റൂളിലെ 2-3 ക്വസ്റ്റ്യൻസുകളെ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതാണ് നല്ല കൃത്യമായിട്ട്. അതിലെ 1-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വൈ ഈസ് ഈക്വൽ ടു x² + 1 × 5x - 4. ഇങ്ങനെ 2 ബ്രാക്കറ്റ്സുകൾ വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങും കാണില്ല. നമ്മളായിട്ട് വേണം ഈ ക്വസ്റ്റ്യനെ ഇങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോഴേ അത് തോന്നുള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എങ്ങനെയാണ്, x² + 1 × 5x - 4 ആണല്ലോ, അവിടെ 2 ഫംഗ്ഷൻസുകൾ ആണല്ലോ. x² + 1 ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് × 5x - 4. അങ്ങനെ എക്സിലുള്ള 2 ടേംസുകളെ കാണുമ്പോഴേ ഓർത്തോണം ഡിഫറൻഷിയേറ്റിംഗ് ബൈ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ, അല്ലാതെ ആരും മൈക്ക് കൂടെ പറഞ്ഞു തരില്ല പ്രോഡക്റ്റ് റൂളാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ എന്താണെന്ന് ഒന്ന് എഴുതിയേക്കാം. വൈ ഈസ് ഈക്വൽ ടു 1 × 2 എന്നാണെങ്കിൽ dy/dx = 1 × 2 + 2 × 1. ഇതാണ് ഫോർമുല. ഓക്കെ, 1 × 2 + 2 × 1 ഇതാണ് പ്രോഡക്റ്റ് റൂള്. അപ്പോൾ നമുക്ക് ഇത് അതേപോലെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇയാളെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കേണ്ടത്, ഇയാൾ ആരാണ്, സെക്കൻഡ്. ഓക്കെ, ദെൻ dy/dx = എന്നിങ്ങോട്ട് തുടങ്ങുകയാണ്. dy/dx = എന്ന് വരുമ്പോൾ ഈ ഫസ്റ്റ് എന്നുള്ളതെല്ലാം x² + 1, സെക്കൻഡ് എന്നിവിടെ കാണുന്നു അവിടെ എല്ലാം 5x - 4 അസ്യൂം ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഓക്കെ, അപ്പോൾ 1 × എന്ന് പറയുമ്പോൾ x² + 1 × ഇനി എന്താണ്, dy/sec. സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ്, സെക്കൻഡ് ഇയാളാണ്, അയാളെ പിടിച്ച് ഇവിടെ എഴുതരുത്, അയാളുടെ എന്ത് എഴുതണം, ഡെറിവേറ്റീവ് എഴുതണം. അപ്പോൾ ഇവിടെ ഇയാളുടെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ 5x ഡെറിവേറ്റീവ് എത്രയാണ്, 5. -4 ഈസ് എ കോൺസ്റ്റൻറ്റ്, ദെയർഫോർ ഡെറിവേറ്റീവ് ഈസ് 0. ഓക്കെ, പ്ലസ്, അപ്പോൾ നമ്മൾ ഇവിടം വരെ എത്തി. നെക്സ്റ്റ് എന്താണ്, സെക്കൻഡ് ഇൻറ്റു എന്ന് പറയുമ്പോൾ ആര് ഇൻറ്റു എന്നാണ്, 5x - 4 × സെക്കൻഡ് × ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റിനെ നോക്കുക, ഡെറിവേറ്റീവ് എഴുതുക. ഫസ്റ്റിനെ ഞാൻ നോക്കി, x² + 1, അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ എത്രയാണ്, 2x. ഓക്കെ ആണല്ലോ, ബ്രാക്കറ്റിൽ നിന്നും ഓപ്പൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 1-ാമത്തെ ക്വസ്റ്റ്യൻ വിജയകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ എളുപ്പം പറയാം. ഓക്കെ, 1 × ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അതാണ് 5, + 2 × ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് x², 2x, 1. ഓക്കെ, അപ്പോൾ 2-ാമത്തെ ക്വസ്റ്റ്യനോട് കയറുകയാണ്. 2-ാമത്തെ ക്വസ്റ്റ്യൻ y = x + a × x + b. ഓക്കെ,
x plus a into x plus b എന്ന് പറയുമ്പോൾ ഇയാളെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത് ഇത് നമ്മുടെ ആരാണ് സെക്കൻഡ് ദെൻ dy by dx equal to ഇതേപോലെ അപ്പോൾ നമ്മൾ എല്ലാവരും സ്പീഡ് പഠിച്ച് കണ്ടില്ലേ ഫസ്റ്റ് ഇൻടു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻടു ഡെറിവേറ്റീവ് ഫസ്റ്റ് വളരെ ഫസ്റ്റ് ആയിരിക്കണം വളരെ നല്ല രീതിയിൽ കൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യണം ഓക്കെ ഇപ്പോൾ ഫസ്റ്റ് ഇൻടു എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഇൻടു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ആരാണ് x plus a into derivative of second x plus b യുടെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഇത് വൺ പ്ലസ് ബി യുടെ പൂജ്യം ഓക്കെ പ്ലസ് സെക്കൻഡ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് പ്ലസ് എയുടെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ എക്സിൻ്റെ എത്രയാണ് വൺ എയുടെ എന്താണ് പൂജ്യം എഴുതണം അപ്പോൾ നോക്കിക്കേ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് അപ്പോൾ ഈ ഡെറിവേറ്റീവ് ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഫസ്റ്റിനെ നോക്കിയിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സിൻ്റെ ഇത് വൺ ആയി ഏടെ പൂജ്യമായി കേട്ടല്ലോ ബ്രാക്കറ്റ് വേണമെന്ന് ഓപ്പൺ ചെയ്താക്കാം ദറ്റ് ഈസ് വൺ ഇൻറ്റു എക്സ് ആൻസർ എത്രയാണ് എക്സ് വൺ ഇൻറ്റു എ ഇവിടെ വരുമ്പോൾ വൺ ഇൻറ്റു എക്സ് എക്സ് വൺ ഇൻറ്റു ബി ബി ഫൈനൽ ആൻസർ വരുമ്പോൾ എക്സ് പ്ലസ് എക്സ് ബിക്കംസ് ടു എക്സ് പ്ലസ് എ പ്ലസ് ബി കഴിഞ്ഞു ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ എന്നുള്ളതിനെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് വൺ മോർ ക്വസ്റ്റ്യൻസ് വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ഓക്കെ വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സൈൻ എക്സ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കോമ്പിനേഷൻ എക്സാമിന് വളരെ പോസിബിലിറ്റി ഉള്ളതാണ് വരാൻ ഓക്കെ ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എന്നെഴുതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ സൈൻ എക്സ് ആണ് നമ്മുടെ ആര് സെക്കൻഡ് ഫംഗ്ഷൻ അപ്പോൾ ഫസ്റ്റ് ഒക്കെ കിട്ടി സെക്കൻഡ് കിട്ടി എക്സ് സ്ക്വയർ കൺസിഡർ ആസ് ഫസ്റ്റ് ഫംഗ്ഷൻ അതിൻ്റെ സൈൻ എക്സ് കൺസിഡർ ആ സെക്കൻഡ് ഫംഗ്ഷൻ ദെൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ് കോസ് എക്സ് പ്ലസ് ഇപ്പോൾ നോക്കിക്കേ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു എന്ന് പറയുമ്പോൾ ആർ ഇൻറ്റു ആണ് സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എത്രയാണ് ടു എക്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസ് അല്ല മൂന്ന് ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയായിട്ട് ചെയ്തു ഇത് പോരായ പ്രോഡക്റ്റുകളെന്ന് എന്നുള്ളതിനെ ഉറപ്പിച്ചില്ല ചെയ്യാൻ എക്സാമിന് വരുന്നത് ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതേപോലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൂടെയും നിങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും അതിന് ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു നമ്മുടെ നമ്പർ മീൻസ് എല്ലാം ചോദിച്ചറിഞ്ഞ് എന്തൊക്കെയാണ് ക്ലാസ് എങ്ങനെയൊക്കെയാണെന്ന് എല്ലാം അറിഞ്ഞ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ രണ്ട് ഇന്ന് ഹോംവർക്ക്സുകൾ തരികയാണ് രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് y ഈക്വൽ ടു എക്സ് ക്യൂബ് ഇൻറ്റു ടാൻ എക്സ് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ് ക്യൂബ് ഇൻറ്റു ടാൻ എക്സ് കുഴപ്പമില്ലാതെ ചെയ്യാമല്ലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ് പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് സൈൻ എക്സ് അങ്ങനെ രണ്ട് ബ്രാക്കറ്റ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെയ്യുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പ്രാക്ടീസുമായി അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനുള്ള രീതി കൂടെ ആയിട്ടുണ്ട് അടുത്ത ഇനിയും നമ്മുടെ ക്വസ്റ്റ്യൻ റൂളൊക്കെ ഉണ്ട് എല്ലാം വരും എല്ലാ ക്ലാസ്സും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും റെഗുലറായിരിക്കും കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും തരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാവരോടും മറക്കാവുന്ന ഷെയർ ചെയ്യുക എന്നുള്ളത് ഒരു ചെറിയ ക്ലിക്കിൽ കൂടെ നമ്മുടെ കാര്യം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കുട്ടികളിലോട്ട് ഇത് എത്രയും വേഗം എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ് എല്ലാവരും നല്ല രീതിയിൽ കൂടെ പഠിക്കുക ഗുഡ് ബൈ